ഷെയ്ഡ് എന്നുള്ളത് നിങ്ങളുടെ ട്രസ്റ്റ് അല്ലേ. ഇത് കാണുന്നുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ. ഇത് ഇതിലേക്ക് എടുത്തില്ലേ? ഓക്കെ എടുത്താ, ഓക്കെ എടുത്താ. അസ്സലാമു അലൈക്കും, ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഷെയ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കാടപ്പടിയിലുള്ള ഈ ഒരു സംഘടന ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഒരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. ഷെയ്ഡ് കാരുണ്യ ഭവൻ എന്ന് പറയുന്ന, നിങ്ങളിങ്ങോട്ട് വരും, നിങ്ങളിങ്ങോട്ട് വരും. ഈ കാരുണ്യ ഭവന് സ്ഥലം നൽകിയ ആളാണ്. നിങ്ങൾ മാറിയിരിക്കാൻ പാടില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബോർഡ് വെച്ചത് കാണാനാണ്, അതിന് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്ക് ഈ സംഘടന ഇവിടെ തുടക്കം കുറിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം 9-ാം തീയതി പരിപാടി തീരുമാനിച്ചു, പിന്നെ 17-ാം തീയതി തീരുമാനിച്ചു. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ ഡേറ്റ് കൊടുത്തു, പിന്നെ അത് മാറ്റി വേറൊരു ദിവസത്തേക്ക് ആക്കിയപ്പോൾ എനിക്ക് വരാൻ കഴിയാതിരുന്നാണ്. ഒരുപാട് ആളുകൾ ഞാൻ വരുന്ന പ്രതീക്ഷിച്ചു, പക്ഷേ മറ്റുള്ള കുറേ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഇത് കാണാൻ വേണ്ടി വന്നത്. കാരണം ഇതിവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പല ആളുകൾക്കും പല പല സ്വപ്നങ്ങളാണ്. പക്ഷേ ഈ നാട്ടുകാരുടെ ഈ സംഘടനയുടെ സ്വപ്നം അത് ഈ നാട്ടിൽ ഓട്ടിസം ബാധിച്ച് അതല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവില്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പൈസ ഇല്ലാതെ ആ രോഗം അങ്ങനെ തന്നെയായി ശരീരത്തിൻ്റെ കൈകാലുകളൊക്കെ വളഞ്ഞ് വീടിൻ്റെ ഒരു മൂലക്കൊക്കെ കിടക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ആളുകൾ അത്തരം രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി വലിയ ഒരു സ്ഥാപനം അതാണ് ഈ സംഘടനയുടെ സ്വപ്നം. എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ നിൽക്കുന്ന ഈ നന്മ മനസ്സുകളുടെയൊക്കെ സ്വപ്നം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പലർക്കും പല സ്വപ്നങ്ങളാണ്. ബിസിനസ്സുകാർക്ക് അതല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ പല സ്വപ്നങ്ങളാണ്. ഈ നാട്ടുകാരുടെ സ്വപ്നം ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം തുടക്കം ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതാ ഈ രൂപത്തിലായിരിക്കും ഷെയ്ഡിൻ്റെ ഈ ഒരു കാരുണ്യ ഭവനം ഈ നാടിന് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ എന്താ പറയുക, ഈ ഓട്ടിസം ബാധിച്ച ആളുകൾക്ക് അതല്ലെങ്കിൽ വൈകല്യം ബാധിച്ച ആളുകൾക്ക് എന്തിൻ്റെ തെറാപ്പിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സ്പീച്ച് തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്. മറ്റെല്ലാ രീതിയിലും പാവപ്പെട്ട രോഗികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയുമോ ആ സൗകര്യങ്ങളൊക്കെ പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പണിതുയരാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അല്ല ബീറിൻ്റെ ഓണർ നമ്മുടെ ആലുക്കൽ മുഹമ്മദ് സാഹിബ് അല്ലേ, പെട്ടെന്ന് പേര് മറന്നുപോയതാണ്. ആലുക്കൽ മുഹമ്മദ് സാഹിബൊക്കെ ആയിരുന്നു ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. മാത്രമല്ല ഇതിന് വലിയ ഒരു പങ്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യും. ഫിസിയോതെറാപ്പിയുടെ ആ ഒരു ഭാഗമൊക്കെ അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തത്തിൽ ഫിസിയോതെറാപ്പി സെൻറ്റർ വരാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ്. എന്താണെങ്കിലും അതൊരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ വരുമ്പോൾ ഓരോ കുടുംബത്തിൽ തന്നെ 3-4 രോഗികളാണ്. നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ചില ഭാഗങ്ങളിലാണ് ഓരോ രോഗികളെ കാണാറുള്ളത്. ഇപ്പോൾ അതല്ല, ഒരു കുടുംബത്തിൽ 2 കിഡ്നി രോഗികൾ, ഒരു കുടുംബത്തിൽ 2 ക്യാൻസർ രോഗികൾ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവ് കെയറിന് കീഴിൽ തന്നെ ഏകദേശം 300-400 കിടപ്പ് രോഗികൾ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ അറിയിക്കാനും ഒപ്പം നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനങ്ങൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇതിനുണ്ടാവണം എന്നും കൂടിയാണ് ഞാൻ അറിയിക്കുന്നത്. ഷെയ്ഡ് എന്ന് പറയുന്ന ചാരിറ്റി സംഘടനയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഷെയ്ഡ് കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗാണ് ഇവിടെ നമ്മളിങ്ങനെ കെട്ടിയുയർത്താൻ പോകുന്നത്. കാടപ്പടിയിലാണ് നമ്മൾ, മലപ്പുറം ഈ കാടപ്പടിയിലാണ് ഈ സംഭവം വരാൻ പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനു വേണ്ടി ഉണ്ടാവണം. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ ഇനിയും ഉയർന്നു വരണം. കാരണം രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ വളരെ സൗജന്യമായി ഒന്നും തന്നെ വാങ്ങിക്കാതെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും സ്പീച്ച് തെറാപ്പി സൗകര്യങ്ങളും സൗജന്യമായി കൊടുക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അത് 25 വർഷമായിട്ട് കോട്ടയത്തിൽ ഉണ്ടല്ലേ, ആയിക്കോട്ടെ. അത് മാത്രമല്ല ഇതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട മുനവർ അലി ഷിഹാബ് തങ്ങളാണ് എന്നുകൂടി ഞാനതിൽ അറിയിക്കണം. അപ്പോൾ എന്താണെങ്കിലും
നിങ്ങളുടെയൊക്കെ സഹായവും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളും സപ്പോർട്ടൊക്കെ ഈ സ്ഥാപനത്തിന് ഉണ്ടാവണം എന്ന് മാത്രം ഭിന്നശേഷിയുടെ ഇതിൽ വരുന്നുണ്ട് അല്ലേ. അതെ, ഭിന്നശേഷി ഉള്ള കുട്ടികൾക്കുള്ള സ്കൂളും ഇതിൽ വരുന്നു. ഞാനതാ പറഞ്ഞത് എ ടു സെറ്റ് ഒരു രോഗികൾക്ക് അതുപോലെ തന്നെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭാവിയിൽ എന്താണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ സ്കൂള് സ്പോൺസർ ചെയ്യുന്നത് തലാൽ ഗ്രൂപ്പ് എം ഡി, ഞങ്ങളുടെ ഈ നാട്ടുകാരനായ, ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ചുക്ലി അബ്ദുസലാം ഹാജിയാണ് ഈ സ്കൂൾ സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളതിൻ്റെ നെടുന്തൂണായി ഞങ്ങളുടെ പിന്നെ പ്രസിഡൻ്റ് പിന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓക്കെ ബി നൗഷാദ് ബാക്കവിയുടെ സ്നേഹസാഗരത്തിൻ്റെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലും ഈ മലപ്പുറം ജില്ലയിലും കേരളത്തിലൊക്കെ ഒരുപാട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാതാപ്പയ മുഹമ്മദ് കുട്ടി സാഹിബാണ് ഈ സംഘടനയുടെ പ്രസിഡൻ്റ്, പുനഃവൃത്തങ്ങൾ ചെയർമാനായ ഈ സംഘടനയുടെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രാജ്യത്തിലുള്ള ആളുകളുടെയൊക്കെ അകമറിഞ്ഞ, പ്രത്യേകിച്ച് ഫിറോസ് ഖാനൊക്കെ സഹായിക്കുന്ന, ഫിറോസ് ഖാൻ കാര്യം പറയുമ്പോൾ സഹായിക്കുന്ന പ്രവാസികളുടെ വലിയൊരു പിന്നെ നിസ്സീമമായ സഹകരണമാണ് ഈ സംഗതി നേടി ഒരു ചെറിയ കാലയളവിൽ ഇത്ര വലിയൊരു വളർച്ചയിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നലെ ഫിറോസ് ഖാൻ പരിപാടിയിലേക്ക് വരാൻ പറ്റാത്തത് ഞങ്ങൾ അവിടെ തന്നെ ക്ഷമ ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു തെറ്റായിട്ട് തന്നെ ഞങ്ങളവിടെ വിവരിച്ചിരുന്നു. അതുപോലെ തന്നെ ആലുങ്കൽ ബഹുമാനപ്പെട്ട സലാം ഖാൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ എം എൽ എ അമീർ മാസ്റ്റർ, ഈ നാട്ടിലെ എല്ലാവരും ഒന്നടങ്കമുള്ള ആളുകൾ ആ ഒരു സന്നിഹിതരായ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഫിറോസ് ഖാൻ ഈ ഒരു സമയത്തിൽ വൈകി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് ഹർത്താൽ ദിവസമായിട്ടും ഇന്ന് ഞങ്ങൾ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രസിഡൻറ്റ് രണ്ട് വാക്ക് നന്ദി. ബഹുമാനപ്പെട്ട നമ്മുടെ ഫിറോസ് ഖാൻ, അദ്ദേഹം ഇത്ര വലിയ തിരക്ക് പിടിച്ച ജീവിതമുണ്ടായിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടും നമ്മളുടെ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ ഇന്നലെ എത്താൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഇന്നിവിടെ വന്ന് നമ്മുടെ ഈ കാരുണ്യ ഭവൻ സന്ദർശിക്കാൻ ആ മനസ്സ് കാട്ടിയ അദ്ദേഹത്തോട് കമ്മിറ്റീൻ്റെ പ്രസിഡൻ്റ് എന്ന നിലക്കും ഈ നാട്ടുകാരനെന്ന നിലക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഞങ്ങളും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരുകയാണ്. ഓക്കെ, ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ഒന്നാമത്തെ സമയം 7 മണി കഴിഞ്ഞ് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് ഈ നേരത്തെ കാണിച്ചാൽ കാണൂല, വലിയ ബിൽഡിംഗ് ആണ്. ഞാൻ പറയണ അതിനേക്കാളും നല്ല വലിയൊരു ബിൽഡിംഗ് ആണ്. ഇപ്പൊ അത്ര 5000 സ്ക്വയർ ഫീറ്റിലുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് കെട്ടി തുടങ്ങുന്നത്. എന്താണെങ്കിലും ഭാവിയിൽ ഇത് ഒരു വലിയ ഒരു സ്ഥാപനമായിട്ട് തന്നെ മാറും, പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥാപനമായി മാറും, മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എന്ന് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് 7 മണിക്ക് വരാതെ ഉറപ്പ് ഞാനിവിടെ എത്തിയില്ലേ?